ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ല ഭക്ഷണം എന്ന ഒരു ചിന്തയാണ്. നല്ല ഭക്ഷണം എന്നാൽ നമ്മൾ ഒരു ഭക്ഷണത്തെ എടുത്താൽ തീർച്ചയായിട്ടും അത് പോഷകമൂല്യമാണെങ്കിൽ കൂടി തന്നെ നമുക്ക് പറ്റുന്നതാണോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം എല്ലാവരും അജ്ഞരായിപ്പോയി എന്നുള്ള കാര്യം ഒരു പരമസത്യമാണ്. എത്ര വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ ഭക്ഷണത്തെപ്പറ്റി അറിയാം. പക്ഷേ അവരാരും പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്നെ സഹിതമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം എന്താണ് എന്ന കാര്യം ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തിയിലും അത് വ്യത്യസ്തതയായിരിക്കും, ഓരോ തരത്തിലുള്ള ആളുകളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായി എടുക്കാവുന്നത് പ്രമേഹം വന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ആഹാരത്തിൻ്റെ ഒരു രീതി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രമേഹം വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ചോറ് കഴിച്ചാലാണ് നമുക്ക് ഷുഗർ കൂടുന്നത്, അതുകൊണ്ട് ചോറ് കുറച്ചിട്ട് നമ്മൾ ഗോതമ്പിലേക്ക് തിരിയാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഗോതമ്പിലേക്ക് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അരിയും ഗോതമ്പും തമ്മിൽ ഒരു അതിൻ്റെ ഒരു സ്റ്റാർച്ചിൻ്റെ കാര്യം എടുത്താൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗോതമ്പ് കഴിക്കുമ്പോൾ അത് ചെറിയ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നത്. ചോറ് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കുകയും ഗോതമ്പ് കഴിക്കുമ്പോൾ ചെറിയ സ്പീഡ് കുറഞ്ഞാണ് അത് ദഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കഴിച്ച് ഒരു 3 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ ദഹിക്കുമെങ്കിൽ ഗോതമ്പ് കഴിക്കുമ്പോൾ ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറോ കൊണ്ടാണ് ദഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശപ്പ് കുറച്ചും കൂടെ താമസിച്ചേ ഉണ്ടാവുള്ളൂ. അത് ശരിയാണ് താനും. പക്ഷേ ഗോതമ്പിൻ്റെ ഉപയോഗം പലപ്പോഴും നമ്മളിൽ ആരോഗ്യത്തിൽ അതൊരു കുഴപ്പമാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഗോതമ്പിലുള്ള പല ഘടകങ്ങളും, ഗോതമ്പിന് പശ നൽകുന്ന പല ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ട് പലപ്പോഴും പല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിലുള്ള ആ പശ എന്ന് പറഞ്ഞത് നമ്മുടെ മറ്റുള്ള പോഷകങ്ങളെ തടയാൻ കാര്യമാണ്. അത് തെറ്റാണ് എന്നല്ല, പക്ഷേ നമ്മൾ അതിനെ മാത്രം ആശ്രയിക്കുമ്പോൾ നമുക്ക് പല പോഷകങ്ങളും നഷ്ടപ്പെടുന്നു. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭക്ഷണത്തിനെ എടുത്താൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ആഹാരത്തിനകത്ത് 3 ഘടകങ്ങളാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റാർച്ച് എന്ന് പറഞ്ഞ അന്നജം, അതുപോലെ പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്, അതായത് എണ്ണകൾ. ഇത് 3 നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ പേശികളുടെയും അതുപോലെ തന്നെ ബലത്തിനും വേണ്ടിയിട്ടുള്ളതാണ് പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കെപ്പോഴും നമ്മുടെ പ്രക്രിയകളിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ എണ്ണകൾ എന്ന് പറഞ്ഞാൽ, ഫാറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും അത് അത്യാവശ്യമാണ് താനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രായത്തിലും ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ശരീരം വളരുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണകൾ കൊടുക്കേണ്ടതുണ്ട്. എണ്ണകൾ ഫാറ്റ് ചേർന്നിട്ടുള്ള കണ്ടൻറ് ഒരുപാട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഒരാൾക്കുള്ള ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പുഷ്ടി ഉണ്ടാക്കാൻ നമുക്ക് അന്നജം കൂടാണ്ട് പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രായത്തിലും ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടത് കലോറി കണക്കിനുള്ള ആഹാരമാണ്. നമ്മളിത് ശ്രദ്ധിക്കാറില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് 2000-3000 കലോറിക്ക് ഇടയ്ക്കുള്ള ഭക്ഷണങ്ങളാണ് വേണ്ടത്. കലോറി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിച്ച് അതിൻ്റെ എനർജിയാണ് കലോറി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതൊരു വിറകിന് തുല്യമാണ്. വിറക് നമ്മൾ കത്തിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഊർജമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും കാരണമായിട്ടുള്ളത്. അതിനുവേണ്ടി, ഈ ഊർജ്ജമുണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്ന ഫ്യൂവൽസ്, അതാണ് ഭക്ഷണം. അപ്പോൾ അങ്ങനൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചാൽ
ഒരു ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 1600 കലോറി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാനും രക്തഓട്ടം നടക്കാനും ശ്വാസം വിടാനും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കാൻ വേണ്ടി 1600 കലോറി ആവശ്യമുണ്ട്. ബാക്കിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ നടക്കുന്നു, നമ്മൾ മറ്റുള്ള ജോലികൾ ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. 1600 കലോറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിനെ ഒന്ന് ആലോചിച്ചാലാണ് നമുക്കിതിനെപ്പറ്റി ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 1600 കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 500 കലോറി എനർജിയാണ് ആവശ്യമെങ്കിൽ, അപ്പോൾ നമുക്ക് അയാളെ സംബന്ധിച്ച് ഒരു 2100 കലോറി എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽസാണ് നമുക്ക് വേണ്ടത്, ആഹാരമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ആ 2200 പകരം 3000 കലോറിക്കുള്ള ഫുഡ് കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ശരീരത്തിൽ ഓരോരുത്തരുടെ ശരീരം അനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. അതായത് ചില ആളുകൾക്ക് ഇത്രയും ഭക്ഷണം കഴിച്ചാൽ അത് അവരുടെ ശരീരത്തിൽ ദഹിക്കത്തില്ല, അല്ലെങ്കിൽ ദഹിച്ചാൽ തന്നെ അത് നമ്മുടെ ശരീരം എടുക്കില്ല. അതാണ് ഒരു കാര്യം. അങ്ങനെ ഒരു വ്യക്തിയിൽ അത് വ്യത്യാസം വരും. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് നമുക്ക് ഒരു 2500 കലോറി ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിൽ 2500 കലോറി കിട്ടുകയുള്ളൂ. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഈ കഴിക്കുന്ന ആഹാരത്തിന് മുഴുക്കെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് മുഴുക്കെ നമ്മുടെ ശരീരം എടുക്കുകയും ചെയ്യും. അപ്പോൾ 2500 കലോറി ആവശ്യമുള്ള ഒരാൾ 3000 കലോറി ആഹാരം കഴിച്ചാൽ അയാൾക്കുള്ള ശരീരത്തിനെ സംബന്ധിച്ച് 500 കലോറി അധികമാണ്. ആ അധികമുള്ള 500 കലോറി ശരീരം എന്തു ചെയ്യും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 500 കലോറി വരുന്ന ഈ എനർജി, അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാറ്റ് ആയിക്കോട്ടെ, ഇത് നേരെ നമ്മുടെ കരളിലെത്തുകയും കരൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഫാറ്റാക്കിയിട്ട് നമ്മുടെ തൊലിക്ക് അടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആവശ്യമുള്ള ആഹാരത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ അത് ദഹിക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ ശരീരം എടുക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ ശരീരത്തിൽ തൊലിയിൽ അടിയിൽ ഇതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അത് പിന്നീട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ ഇത്രയും അധികം 500 കലോറിക്കുള്ള ആഹാരം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക? എല്ലാ ദിവസവും ഇത് തൊക്കിനടിയിൽ കൊണ്ട് അടിഞ്ഞു വയ്ക്കുകയും പൊണ്ണത്തടി ഉണ്ടാകുകയും ചെയ്യും, ഒബീസിറ്റി. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇതൊരിക്കലും നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയും കാലക്രമേണ ഈ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഈ കാര്യങ്ങളെല്ലാം ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകും. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അനാവശ്യ സാധനങ്ങൾ അവിടെ ഇരിക്കുകയും മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനും പര്യാപ്തമാകുകയും ചെയ്യും. ഇതാണ് ആരോഗ്യത്തിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ആഹാരം നമ്മൾ കഴിക്കുക. ആവശ്യമുള്ള ആഹാരത്തിനനുസരിച്ചിട്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഭക്ഷണ സാധനങ്ങളെയൊക്കെ നമ്മുടെ ശരീരം ബേൺ ചെയ്ത് കളയണം, കത്തിച്ച് കളയണം. അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ നമ്മൾ പരിമിതപ്പെടുത്തുകയും കഴിക്കുന്ന ആഹാരം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേണ്ടുന്ന എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകങ്ങളാണ്, പോഷക സമൃദ്ധമായിരിക്കണം. ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരുപാട് എലമെൻറ്റ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് അയണിൻ്റെ ആവശ്യമുണ്ട്, ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ധാതുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഒരുപാട് വൈറ്റമിൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആവശ്യമുള്ള എനർജി മാത്രം പോരാ, അതിനാവശ്യമുള്ള മറ്റ് ഘടകങ്ങൾ, ഫിനോയിൽസ് എന്ന് പറയും, അതായത് നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ധാതുക്കളും വൈറ്റമിൻസും ഉണ്ട്. ഈ വൈറ്റമിൻസിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ, ഈ പറയുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കുകയും നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ്റെ ഒരു കോശമെടുത്താൽ ആ കോശത്തിന് ഒരുപാട് ഒരു കാലാവധിയുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ആഹാരങ്ങൾ ദൂഷിതമായാൽ, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് യോജിച്ചതല്ലെങ്കിൽ, ഇത് കോശങ്ങളിൽ ചെന്നിട്ട്
കോശങ്ങളെ തകരാറിലാക്കാൻ ഇത് കാരണമാകും. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഡയബറ്റീസ് വന്ന ഒരാളിനെ സംബന്ധിച്ച് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ കണ്ണിന് കുഴപ്പം വരാറുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിലുള്ള മാംസപേശികൾക്ക് കുഴപ്പം വരാറുണ്ട്, ഹാർട്ടിന് കുഴപ്പം വരാറുണ്ട്, നമ്മുടെ വൃക്കകൾക്ക് തകരാറ് വരാറുണ്ട്, അതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും തകരാറ് വരുന്നു. അതിൻ്റെ കാരണം നമ്മുടെ രക്തത്തിൽ അളവിൽ കൂടുതൽ ഷുഗറിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അത് കാലക്രമേണ ആ സെല്ലുകളെ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള പല ഘടകങ്ങളും കോശങ്ങളിലെത്തുമ്പോൾ ആ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന തകരാറുകൾ അത് ക്രമേണ ആ കോശങ്ങൾ നശിക്കാൻ കാരണമാകും. അങ്ങനെ നശിക്കുന്ന കോശങ്ങൾ ക്രമേണ ഒരു പകുതി ഭരിച്ചതുപോലെ ഇരിക്കും, പിന്നീട് അത് നശിച്ചു പോകുന്നു. അപ്പോൾ ഈ നശിച്ചു പോകുന്നത് നമ്മുടെ ന്യൂറോണിലാണെങ്കിൽ, അതായത് നമ്മുടെ നാഡീകോശങ്ങളാണെങ്കിൽ ഒരിക്കലും പിന്നെ അത് രണ്ടാമതുണ്ടാകുന്നില്ല. മാംസപേശികളാണെങ്കിൽ അത് രണ്ടാമതുണ്ടാകണമെങ്കിൽ നമുക്ക് പോഷകാംശങ്ങളുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കോശങ്ങൾക്കകത്തുണ്ടാകുന്ന ഓക്സിഡേഷൻ എന്ന് പറയും, അതായത് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ കോശങ്ങൾക്ക്, നമ്മൾ കഴിക്കുന്ന ഒരാഹാരം നേരെ കോശങ്ങളിൽ ചെന്നിട്ട് ആ കോശങ്ങളിൽ ഒരു വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനകത്ത് വലിയ ഫാക്ടറികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പ്രോട്ടീനെ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫാക്ടറികളുണ്ട്. റൈബോസോം എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്, മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു വലിയ ഫാക്ടറി പോലെയാണ്. ഈ ഫാക്ടറിയിൽ ഈ സാധനങ്ങളെയെല്ലാം കയറ്റിയിട്ട് ഊർജം നമുക്ക് അതിനകത്ത് ഇടിച്ച് പൊട്ടിച്ച് വലിയ പ്രക്രിയകൾ കഴിഞ്ഞിട്ട് ഊർജം ഉണ്ടാക്കുന്നു. ഈ ഊർജം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റുകളുണ്ടാകും. ഈ വേസ്റ്റുകൾ എന്ത് കിട്ടും? അതാണ് ഈ ഓക്സിഡേറ്റീവ് പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിഡേഷൻ പ്രക്രിയ എന്ന് പറയും. അതായത് ഈ പ്രക്രിയകൾ കൊണ്ട് അതിനകത്ത് രാസമാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാകുകയും അത് ആ കോശങ്ങൾക്കുള്ളിൽ ഒരു പ്രത്യേക ഓക്സിഡേഷൻ പ്രക്രിയ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഓക്സിഡേഷൻ പ്രക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് മറ്റുള്ള മാലിന്യങ്ങളുമായി തമ്മിൽ തമ്മിൽ ചേർത്തിട്ട് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഡെവലപ്പ് ചെയ്യും. അത് ക്രമേണ ആ കോശത്തിൻ്റെ നാശത്തിന് കാരണമാകും. ഈ നാശത്തിന് കാരണമാകുന്ന ഈ പ്രക്രിയയെ മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ നിലനിർത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയകളെയും ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ അരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുള്ള അരിയാണ് കഴിക്കുന്നത്? നമുക്ക് കിട്ടുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള അരിയാണ്. അതിനകത്ത് അന്നജം മാത്രമാണ് ഉള്ളത്. അതിനകത്തുള്ള ബാക്കിയുള്ള വൈറ്റമിൻസും മറ്റുള്ള എലമെൻസ് എല്ലാം ഉള്ളത് അതിൻ്റെ തവിടിലാണ്. നമ്മളെന്താണ് ചെയ്യുന്നത്? ആ തവിട് നീക്കം ചെയ്തിട്ടുള്ള അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് സാധാരണ എംപ്റ്റി കാലോറീസ് എന്ന് പറയും. ഇപ്പം നമ്മൾ കഴിക്കുന്ന വെള്ള അരികൾ, അതായത് തവിട് നീക്കിയ അരികൾ, അതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് മറ്റുള്ള ഭക്ഷണത്തിനകത്ത് ചേർത്ത് കഴിക്കുന്ന കാര്യങ്ങളുണ്ട്, റവ പോലെയുള്ള ആഹാരങ്ങൾ, മൈദ, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാലറീസ് ഉണ്ട്, പക്ഷേ എംപ്റ്റി കാലറീസ് എന്ന് പറയും. കാര്യം അതിനകത്ത് യാതൊരു മറ്റുള്ള പോഷകാംശങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു നേട്ടവുമില്ല എന്നുള്ളതാണ്. ഒഴിഞ്ഞ കലോറികൾ എന്ന് പറയും. അപ്പോൾ നമുക്കത് തവിടുള്ള അരിയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നത്, ഒരു കടയിൽ പോയി നമ്മളൊരു മാവ് മേടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എത്രത്തോളം വെളുത്ത മാവാണ് നോക്കും. ആ തവിടുള്ള മാവല്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആഹാരം സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തവിടുള്ള ആഹാരം നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പച്ചക്കറികളായിക്കോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഹാരം എടുത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അന്നജമുണ്ട്, പ്രോട്ടീനുണ്ട്, അതുപോലെ ഫാറ്റുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് ആവശ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നത്. ഇലക്കറികളിലും ഒക്കെ കിട്ടുന്ന പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ നമ്മൾ നിലനിർത്തിയിട്ട് ഉള്ള ഒരു ആരോഗ്യ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് പറ്റിയതാണോ? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയതാണോ? നമുക്ക് യോജിച്ചതാണോ?
നമുക്ക് പറ്റിയ ഒരാരോഗ്യം തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നു.